ലോകത്ത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഈ പ്രയാസങ്ങളുടെ ചർച്ചകൾ തുടങ്ങുന്നത് തന്നെ 19-ാം നൂറ്റാണ്ടിലാണ്. അതിനു മുമ്പ് പ്രകൃതിയിൽ നിന്ന് ഇത്തരം വെല്ലുവിളികളെ കുറിച്ച് കാര്യമായ ആലോചനകളൊന്നുമില്ല. ഇങ്ങനെയല്ല നമ്മൾ പ്രകൃതിയെ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലല്ല നമ്മുടെ സമീപനം ഉണ്ടാകേണ്ടത് എന്ന ചിന്ത തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ യുദ്ധത്തിന് പോകുന്ന അനുയായികളോട് പറയുന്നത് തണൽ തരുന്ന വൃക്ഷങ്ങളെ നിങ്ങൾ മുറിക്കരുതേ, പച്ചപിടിച്ചു നിൽക്കുന്ന മുളച്ചു പൊന്തി വന്ന പച്ചപ്പുകളെ നിങ്ങൾ നിങ്ങളുടെ വാൾത്തലപ്പുകൾ കൊണ്ട് ഇല്ലായ്മ ചെയ്യരുതേ, ഭൂമിയിലെ തണൽ വൃക്ഷങ്ങളെ നശിപ്പിച്ചു കളയരുതേ, വൃക്ഷങ്ങളുടെ മുരടറുക്കരുതേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ കരുതലിന്റെ പാഠമാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്! നാളെ ഖിയാമത്ത് നാളാണ് എന്ന് ഉറപ്പിച്ചു. എന്നാലും നിങ്ങളുടെ കൈവശം ഒരു വൃക്ഷമുണ്ടെങ്കിൽ, ഒരു വിത്തുണ്ടെങ്കിൽ അതിനെ നടണമെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ഖിയാമത്ത് നാളാണ്. ആ വൃക്ഷം വളർന്നു വന്നതിന് ശേഷം അതിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഉപകാരവും കിട്ടാനില്ല. ആ വിത്ത് വളർന്നു വരുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത്. നാളെ ഖിയാമത്ത് നാളാണെങ്കിലും നിന്റെ കയ്യിൽ ഒരു വൃക്ഷമുണ്ടെങ്കിൽ, ഒരു വൃക്ഷത്തൈയുണ്ടെങ്കിൽ, ഒരു വിത്തുണ്ടെങ്കിൽ അത് നടണമെന്ന് പഠിപ്പിച്ചു സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒരു വൃക്ഷത്തൈ നടുകയും അതിൽ നിന്ന് കിളികൾ, പറവകൾ, ജീവജാലങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അവകൾ ഭക്ഷിക്കുകയും ചെയ്താൽ അതിന് സദഖയുടെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ഒരാൾ വൃക്ഷം നടുന്നത് പോലെയല്ല, വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു വൃക്ഷത്തിന്റെ തൈ നട്ടു. അതിൽ നിന്നുള്ള ഫലം കഴിച്ചത് മനുഷ്യരല്ല, കിളികൾ വന്നതിൽ നിന്ന് കൊത്തിക്കൊണ്ടുപോയി, മൃഗങ്ങൾ അതിന്റെ ഇലകൾ തിന്നു കളഞ്ഞു. അങ്ങനെ ആർക്കൊക്കെയോ വേറെ ഉപകാരപ്പെട്ടു പോയെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. വൃക്ഷം നട്ട മനുഷ്യന് സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കൂ, വൃക്ഷം നടുക എന്നത് മാത്രമാണോ പരിസ്ഥിതി പ്രശ്നം? കഴിഞ്ഞ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലെ മഹല്ലുകൾ, സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവയെല്ലാം കൂടി നട്ട, കഴിഞ്ഞ 10 കൊല്ലത്തിന്റെ ഇടയിൽ ഇവരെല്ലാം കൂടി നട്ട വൃക്ഷങ്ങളുടെ കണക്കെടുത്ത് നോക്കൂ, കോടിക്കണക്കിന് വൃക്ഷങ്ങളുണ്ട്. അതൊക്കെ മുളച്ചു വന്നിരുന്നെങ്കിൽ നമ്മുടെ കേരളം ചിലപ്പോ ഒരു കാടായി മാറുമായിരുന്നു. പക്ഷേ അതൊരു ദിവസത്തെ പ്രഹസനമായി ഒതുങ്ങിപ്പോവുകയാണ്. ഒരു വൃക്ഷം നട്ടിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഒരു ചിത്രം എടുക്കുന്നതോടുകൂടി എന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്ന തരത്തിലേക്ക് ലോകത്തെ പരിസ്ഥിതി ദിനം മാറിയിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും വിശ്വാസിയുടേതാണ്. വളരെയേറെ വൃത്തി കാത്തു സൂക്ഷിക്കുന്നവർ ഈമാനിന്റെ ഭാഗമാണ് ശുദ്ധി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധി. ശുദ്ധി എന്നുള്ളത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ അല്ല. അന്നരായ സൂഫിവര്യന്മാരിൽ നിന്നൊരു മനുഷ്യനെ ഒരു വീട്ടിലേക്ക് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുപോയി. നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരണം, എന്റെ വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്തു തരണം. ആ വീട്ടിലെത്തിയ പാടെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുകയില്ല, നിങ്ങളുടെ വീട്ടിൽ കയറി ദുആ ചെയ്യുകയില്ല. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ വീട്ടിലുള്ള വേസ്റ്റിന്റെ മണം എന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. നിങ്ങൾ കാരണം, നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഈ വേസ്റ്റുകൾ കാരണം നിങ്ങളുടെ അയൽവാസിക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ദുആ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയുണ്ട്. കാരണം വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധി. ആദ്യം ഈ പരിസരമൊക്കെ ഒന്ന് നിങ്ങൾ വൃത്തിയാക്കി വെക്കൂ, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. നിങ്ങൾ കാരണം നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പരിസരങ്ങളെ മുഴുവനും വൃത്തിയായി സൂക്ഷിക്കേണ്ട കടമയും കടപ്പാടും മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞതുൾപ്പെടെ നമ്മെ പോലെ പരിസ്ഥിതിയുമായി ഇത്രയേറെ ചേർന്നു നിൽക്കുന്നത് ആരാണുള്ളത്? വിശ്വാസിയായ ഒരു മനുഷ്യന്റെ കബറടക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലഭാഗത്ത്, കാൽഭാഗത്ത് ഓരോ ചെടികൾ കൂടി നട്ട് അതിന്റെ മേലെ വെള്ളമൊഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.
വാപ്പമാരെ കബറടക്കിയവർ ഇവിടെ ഉണ്ട്, ഉമ്മമാരെ കബറടക്കിയവരുണ്ട്. നമ്മുടെ പള്ളിപ്പറമ്പുകളിലേക്ക് നോക്കൂ, പള്ളി കബർസ്ഥാനുകളിലെല്ലാം എല്ലാ കബറിന്റെ മേലെയും നമുക്ക് വർണ്ണശബളമായ ഇലകളോടെ പച്ച പിടിച്ചു നിൽക്കുന്ന ചെടികൾ നമുക്ക് കാണാം. കാരണം ചെടി നടുക എന്നുള്ളത്, വൃക്ഷം നടുക എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭൗതികമായ ഏതെങ്കിലും ലാഭം മാത്രമല്ല, കബർസ്ഥാന മേലെ നട്ട വൃക്ഷങ്ങൾ താഴെയുള്ള മനുഷ്യർക്ക് തണലായി തസ്ബീഹ് ചൊല്ലുമെന്ന പാഠവും പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവകൾ ചൊല്ലുന്ന തസ്ബീഹിന്റെ തണൽ താഴെയുള്ളവർക്ക് അനുഭവിക്കാനുള്ളതാണ്.